നമസ്കാരം. ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് ഒത്തിരി മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട്. ഇതിൽ ഗോൾഡ് ലോണ് നമ്മുടെ നാട്ടിൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫാമിലിയിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും, ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെയൊക്കെ ടൈമിൽ പെൺകുട്ടികൾക്ക് ഫാമിലി ഗിഫ്റ്റ് കൊടുക്കും, അങ്ങനെ എല്ലാ വീട്ടിലും ഗോൾഡ് ഉണ്ടാവാറുണ്ട്. ഗോൾഡിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോൾഡ് ലോൺ എടുക്കും, എന്നിട്ട് ഇപ്പോൾ ഒരു 100,000 രൂപ ഗോൾഡ് ലോൺ എടുത്തതായിരിക്കും, എന്നിട്ട് എല്ലാ വർഷവും പോയിട്ട് ഇൻട്രസ്റ്റ് അടച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തകരാറെന്ന് വെച്ചാൽ നമ്മളാ കടം വീട്ടുന്നില്ല, ഇൻട്രസ്റ്റ് അടച്ചടച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗോൾഡ് അവിടെ ഇരിക്കുകയും നമ്മൾ കടത്തിൽ നിന്ന് മുക്തനാവാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ പൊതുവേ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒരു വർഷത്തേക്ക് ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഈ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ ഓരോ മാസം അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഗോൾഡ് തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 100,000 രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഒരു 10% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 110,000 രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു 10,000 രൂപ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അല്ലാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ 10,000 രൂപ ഇൻട്രസ്റ്റ് അടച്ചിട്ട് അടുത്ത വർഷത്തേക്ക് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടത്തിൽ നിന്ന് മുക്തനാവുന്നില്ല. ഇത് ഇത്തിരി കാശ് ബുദ്ധിമുട്ടുള്ളവർക്ക് പറയുമ്പോൾ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും കടത്തിൽ മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോൾഡ് വെച്ചിട്ട് ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും 5 വർഷം മുന്നേ ഗോൾഡ് വെച്ചായിരിക്കും. അന്ന് ഗോൾഡിൻ്റെ വില ഇത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഏകദേശം നല്ലൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാ വർഷവും പുതുക്കുന്ന സമയത്ത് ടോപ്പ് ലോണായിട്ട് കുറച്ച് പിന്നെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ കടത്തിൻ്റെ മേലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ഇൻട്രസ്റ്റും അടയ്ക്കുന്നത് ഈ ടോപ്പ് ഓപ്പ് ലോണിൽ നിന്നെടുത്തിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോണിൽ നിന്ന് ഒട്ടും മുക്തനാവുന്നില്ല. ഇങ്ങനെ വരുമ്പോഴേ കടക്കെണിയിലൊക്കെ ആൾക്കാർ ചെന്നപ്പെടുന്നത്. ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഗോൾഡ് ലോണിനോടൊപ്പം തന്നെ പല ആൾക്കാരും സംഭവിക്കണം വെച്ചാൽ വേറെ സൈറ്റിൽ വേറെ പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡ് ലോണും ഹോം ലോണും ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ തന്നെ ഒരു 4-5 ലോൺ അങ്ങനെ ആൾക്കാർക്കാവും. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും കടത്തിൽ നിന്ന് മുക്തനാവാനായിട്ട് പറ്റില്ല, കടക്കെണി ചെത്തപ്പെടും. ഇത് രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും പൈസ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്ന അടുത്ത് ഗോൾഡ് ഉണ്ട്, ഗോൾഡ് തരാം, നിങ്ങൾ ആ ഗോൾഡ് വെച്ചിട്ട് പണയം വെച്ചിട്ട് നിങ്ങൾ പൈസ എടുത്തോളാൻ പറയും. ഇവർ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കും, നമ്മൾ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ആ ഗോൾഡ് നമ്മുടെ ലോൺ എടുത്ത് അവർക്ക് കൊടുക്കും. അവർ ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയത്തിന് വയ്ക്കും. ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടേത് ഗോൾഡ് വാങ്ങിയിട്ട് പണം കൊടുത്ത ആൾ ജീവിച്ചിരിക്കുകയാണ്, അയാൾ സത്യസന്ധനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി, അപ്പോൾ ഈ ഗോൾഡ് ഇരിക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ പേരില്ല. ഇനി ഈ ഗോൾഡ് ലോൺ ഗോൾഡ് നമ്മുടേന്ന് വാങ്ങിയിട്ട് ഗോൾഡ് പണയം വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള വിശേഷം ഇവർ ഇദ്ദേഹത്തിൻ്റെ നോമിനിയോടോ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ ചെന്ന് വെക്കുമ്പോൾ പറയും ഇദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡ് ഇരിക്കുന്നുണ്ട്. ഇവർ ഗോൾഡിൻ്റെ പണം അടച്ചിട്ട് ആ ഗോൾഡ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗോൾഡ് കൊടുത്ത ആൾക്ക് ഗോൾഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒട്ടും നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവരുത്. കാരണം പലപ്പോഴും ഈ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞ് പല ആൾക്കാരെയും സഹായിച്ചിട്ട് ഇൻ കേസ് അദ്ദേഹത്തിന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമിനീസിന് നിങ്ങൾ ഗോൾഡ് കൊടുത്ത വിവരം അറിയില്ല. ഇനി അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി എത്തിക്കലല്ലാത്ത ആൾക്കാരാണ്, അവർ ഗോൾഡ് തരാനായിട്ട് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി അവരിൽ നിന്ന് ഗോൾഡ് പിടിച്ചെടുക്കാനായിട്ട് യാതൊരുവിധ മാർഗവും ഉണ്ടാവില്ല. എസ്പെഷ്യലി വലിയ ഗോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവേത് അങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറാവരുത്. ഇവൻ പേരൻസ് അല്ലെങ്കിൽ ബ്രദേഴ്സും മുഖേനാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ചെയ്യരുത്. ബ്രദേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവുണ്ടോ, അവരുടെ നോമിനി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യയായിരിക്കും, ഭാര്യ ചിലപ്പോൾ ഇതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് ഗോൾഡ് ലോണ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കണക്കെടിയിലേക്ക് ചെന്ന് വിടാനായിട്ട് ആരും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവരുന്ന് ഒരു അപേക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇത്തരം കോളുകൾ നമുക്ക് ഒത്തിരി വരാറുണ്ട്. അതിൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഇൻ കേസ് ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക.
ഇമെയിലും ഫോൺ നമ്പറും ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.